യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഞാൻ നിന്നെ കുറ്റം പറഞ്ഞതല്ല മോളെ. നിന്റെ അച്ഛനായി ഞാൻ ഇന്ന് നിന്റെ മുമ്പില് തലകുനിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. എന്താ അച്ഛാ കാരണം? ആളാ വീത് ഓരോരുത്തരും എന്റെ ഭർത്താവിനെ വിചാരണ ചെയ്തപ്പോ തല കുനിച്ച് മിണ്ടാതെ നിന്നില്ല അച്ഛൻ. ഒരു വാക്ക് പറഞ്ഞോ. ഈ വിനേട്ടനും അച്ഛന്റെ മരുമകൻ തന്നെയല്ലേ, ഇദ്ദേഹത്തിന് ഒരു വിലയുമില്ലേ? അങ്ങനൊന്നും പറയില്ല മോളെ. എന്റെ അവസ്ഥ നല്ല ഗതികേട്. മനസ്സിൽ തൊന്ന് തുറന്ന് പറയാൻ പോലുള്ള അവകാശവും അധികാരവും ഇന്നെനിക്കില്ല. അങ്ങനെ ഒരു ധർമ്മ സങ്കടത്തിലായിരുന്നു ഞാൻ. പോട്ടെ മാഷെ, അതൊക്കെ കഴിഞ്ഞില്ലേ? അതല്ല ബാല, എനിക്ക് പറയണം. മോളെ ചേരൂ. ആ മനീഷ ആദ്യമായി നമ്മുടെ വീട്ടിൽ വിരുന്നു വന്നത്, അവളോട് എനിക്ക് പറയാൻ പറ്റൂ. പിന്നെ ഇന്ദ്രൻ, ഇന്ദ്രന്റെ കാര്യം നിനക്കറിയാലോ. ഒന്നാമതേ അവനും സുശീലയ്ക്കും നമ്മളെ ആരെ ഇഷ്ടമല്ല. ഒരു പ്രശ്നം കഴിഞ്ഞ് മര്യാദക്കൊന്നായി വന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള അവനോട് എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ. മോളെ, ഈ വീട്ടിൽ കയറി വന്ന് എന്റെ അവസ്ഥ പറയാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും എനിക്കുണ്ട്. ഇതെനിക്ക് അനുവിന്റെ അടുത്ത് സാധിക്കൂ. ആ സുശീലയുടെ മുന്നിൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഓ, അപ്പൊ അവർക്ക് എന്ത് വേണമെങ്കിലും ആകാം, ഞാനല്ല സഹിക്കണം. അങ്ങനെയാണോ, അതാണോ അച്ഛൻ ഉദ്ദേശിച്ചത്? ചുമ്മാതിരിക്കേ. അങ്ങനെയാണോ അച്ഛൻ ഉദ്ദേശിച്ചത്? അങ്ങനെയല്ല. നിങ്ങൾക്ക് എന്റെ വേദന മനസ്സിലാക്കാനുള്ള മനസ്സുണ്ടെന്ന് മാത്രമേ അച്ഛൻ ഉദ്ദേശിച്ചുള്ളൂ. എന്റെ മോള് തന്നെ അച്ഛനിങ്ങനെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയ ഞാൻ എന്ത് ചെയ്യും? അരുത് മാഷെ, മാഷ് ഇങ്ങനെ കുട്ടികളുടെ മുന്നിൽ താഴ്ന്ന് സംസാരിക്കുന്നത് കേട്ടിട്ട് തന്നെ ഞങ്ങൾക്ക് സഹിക്കുന്നില്ല. മാഷിന്റെ മക്കളെയും മരുമക്കളെയും ശാസിക്കാനും ശിക്ഷിക്കാനുള്ള അവകാശവും അധികാരവും മാഷിനുണ്ട്. അതുകൊണ്ട് ഇവരുടെ മുന്നില് മാഷിങ്ങനെ താഴരുത്. അത് കേട്ട് നിൽക്കാൻ എനിക്ക് വയ്യ. അതെ മാഷെ, ഇത് വേണ്ട. ചേരു മാഷിന്റെ മോള്, അവക്ക് മാഷിനെ മനസ്സിലാവും. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതിലൊന്നും ഞാൻ തളരില്ല. പക്ഷേ എന്റെ മക്കള്, അവരഞ്ചു പേരും ഒരേ മനസ്സോടെ എന്നും ഒന്നിച്ചുണ്ടാവണം. അത് കണ്ട് സന്തോഷത്തോടെ വേണം എനിക്ക് കണ്ണടയ്ക്കാൻ. ഒരു കാരണത്തിന്റെ പേരിലും അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ സംഭവിച്ച പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. അങ്ങനൊന്നും സംഭവിക്കില്ല മാഷെ. അതെ, എന്തിനാ വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഓരോന്നൊക്കെ സങ്കല്പിക്കുന്നത്?